Hi viewers, welcome back to Car Darvay. ഒരുപാട് പ്രാരാബ്ധമുള്ള ഒരു കുടുംബത്തിന് ഒറ്റയ്ക്ക് താങ്ങി നിർത്തുന്ന ഒരാളെ പോലെയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞ വണ്ടി ഇന്ന് ഇന്ത്യയിലവർ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഒരു വണ്ടിയാണെന്ന് പറയാം അപ്പം അവർക്ക് ഏറ്റവും ആയ ഒരു വണ്ടിയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഈ നിസാൻ മാഗ്നറ്റിനെ നമ്മൾ നിസാൻ പുതിയൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഒക്ടോബർ നാലാം തീയതി ഈ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ തന്നെ ഇതിന് ഡെലിവറി ഉറങ്ങുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൽ എന്തൊക്കെയാണ് മാറ്റം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പുറമെന്നുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ ിൽ ബേസിക്കലി ആ ഒരു പഴയ രൂപത്തിൽ തന്നെ വണ്ടി ഇരിക്കുന്നത് അതിന് വലുതായിട്ട് മാറ്റമൊന്നും കൊണ്ടു കൊണ്ടില്ല എന്നാൽ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിനും ഗ്രില്ലിനും അതേപോലെ തന്നെ റിയറിലെ പുതിയ ടൈൽ ലാമ്പൊക്കെ വരുന്നുണ്ട് ആ റിയറിലെ പുതിയ ടൈൽ ലാമ്പൊക്കെ അവരായ ടീസറി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയൊരു ഗ്രില്ലിൻ്റെ ഡിസൈൻ ആയിരിക്കും പുതിയ ഹെഡ് ലാമ്പ് ഡിസൈനൊക്കെ ആയിരിക്കും വണ്ടി കൊടുക്കാൻ പോകുന്നത് നേരത്തെക്കാലം കുറച്ചുകൂടെ സ്പോട്ടീം അഗ്രസീവ് മസ്കുലറൊക്കെ ആയിരിക്കും ആ ഒരു ഡിസൈനിൽ വരുന്ന മാറ്റങ്ങളെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് അതായത് മെയിൻ ആയിട്ട് നോക്കിയാണെങ്കിൽ വണ്ടിയുടെ ആ ഒരു കളർ തീമിലും വണ്ടിയുടെ മെറ്റീരിയൽസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നോക്കിയാണെങ്കിൽ ഡ്യുവൽ ടോൺ ഉള്ള ഡാഷ് ബോർഡായിരിക്കും ഇപ്പോൾ ബ്ലാക്കും ഓറഞ്ചും അതേപോലെ ഒരു ഡാർക്ക് കളറും ഒരു വൈബ്രൻറ്റായ കറും അങ്ങനത്തേക്ക് ആ ഒരു സ്പോട്ടിയായ രീതിയിലായിരിക്കും ഇൻറ്റീരിയർ ഡിസൈൻ മാറാൻ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ വണ്ടിയുടെ മെറ്റീരിയൽസിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ചില സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും അതേപോലെ ചില പാനൽസൊക്കെ ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ആ ഒരു പഴയ സംഭവം തന്നെയാണ് എങ്കിലും കുറച്ച് മാറ്റങ്ങൾ അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ അകത്തും കൊണ്ടുവരുന്നുണ്ട് പിന്നെ അകത്ത് വരുന്ന ഏറ്റവും വലിയ മാറ്റം പുതിയ ടച്ച് സ്ക്രീൻ ഉണ്ടാകും നേരത്തെക്കാലും വലുതും കുറച്ചുകൂടെ റെസ്പോൺസ് ചെയ്യുന്ന ഒരു പുതിയ ടച്ച് സ്ക്രീൻ അവർ കൊണ്ടുവരുന്നു പറയുന്നുണ്ട് പിന്നെ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും പുതിയായിരിക്കും ഇതിനുമ്പുള്ള ആ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ നമുക്കറിയാം അതിൻ്റെ ആനിമേഷനൊക്കെ വളരെ മോശമാണ് ഒരു കാർട്ടൂൺ പോലെയൊക്കെ നമുക്ക് തോന്നുന്നത് അപ്പം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അടിപൊളിയുള്ള ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും ഒരു പുതിയ ഇൻഫർട്ടൈമി സിസ്റ്റം വണ്ടിയുടെ അകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്കും അത് കൂടുതലും വേണേൽ ഫീച്ചേഴ്സ് എടുത്ത് തരുതെന്ന് പറയാം അത്രയ്ക്ക് വാല്യൂ ഫോർ മണി ആയ ഒരു വണ്ടിയാണിത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട് അതേപോലെ തന്നെ ജെ ബി എലിൻ്റെ സൗണ്ട് സിസ്റ്റം വന്നേക്കുന്നത് കീലെസ് എൻട്രിയും ഗോയും വരുന്നുണ്ട് ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾ വരുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജിംഗ് വരുന്നുണ്ട് പിന്നെ സേഫ്റ്റി നോക്കിയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ വരുന്നുണ്ട് എ ബി എസ് വിത്ത് ഇ ബി ഡി ആണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും വരുന്നുണ്ട് പാർക്കിംഗ് സെൻസറൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലുണ്ട് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫൈവ് പോയിൻറ്റ് നയൻ നയൻ ലാക്കിലാണ് അപ്പം ഇത്രയും പൈസയ്ക്കാണ് ഇവർ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ കുത്തി നിറച്ചേക്കുന്നത് ഈ ഒരു പുതിയ മോഡൽ വരുമ്പോഴും ആ ഒരു വിലയിൽ വലിയ മാറ്റമൊന്നും കാണത്തില്ല ചെറിയ വ്യത്യാസം മാത്രമേ വിലയിൽ കാണുള്ളൂ എന്നാ പറയുന്നത് എൻജിൻ ഓപ്ഷൻസ് ഒന്നും മാറ്റമൊന്നുമില്ല പഴയ ആ ആവുന്നതിൻ്റെ ആയിരിക്കും വണ്ടിയിൽ ഇപ്പോഴും ഉണ്ടാകുന്നത് അതായത് വൺ ലിറ്റർ നാച്ചുറൽ ആസ്പിഡ് എഞ്ചിനും ഉണ്ട് വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഉണ്ട് നാച്ചുറൽ ആസ്പിഡ് നോക്കിയാണെങ്കിൽ അതിൽ എഴുപത്തി രണ്ട് പി എസും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് എൻ എം ടോർക്കാണ് വരുന്നത് അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതേപോലെ തന്നെ എ എം ഡി ഗിയർ ബോക്സും വരുന്നുണ്ട് ഇനി ടർബോൾ നോക്കിയാണെങ്കിൽ അതിൽ ഫൈവ് സ്പീഡ് മാനുവലും വരുന്നുണ്ട് പിന്നെ ആ ഒരു സി വി ടി ഗിയർ ബോക്സുമാണ് വരുന്നത് ഇവരോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം